വെൽക്കം യൂട്യൂബ് അയാം അതിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബോയ്സ് ഹോസ്റ്റലിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഴയ കുറച്ച് വീഡിയോസിന്റെ താഴെ നമ്മുടെ ഹോസ്റ്റൽസ് എങ്ങനെയുണ്ടെന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഈ സെമ്മ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഈ ഹോസ്റ്റൽ കിട്ടുമോ എന്നൊരു ഡൗട്ടാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാന്ന് ഓർത്തു. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് പോയി. ഗവൺമെൻറ് ബോയ്സ് ഹോസ്റ്റലിലും ലേഡീസ് ഹോസ്റ്റലിലും അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. വാർഷിക വരുമാനം നോക്കും, അതുപോലെ തന്നെ മെറിറ്റ് മാർക്ക് നോക്കും, പിന്നെ നോക്കുന്നത് ഡിസ്റ്റൻസ് ആണ്, ദൂരം വീട്ടിൽ നിന്ന് കോളേജ് വരെയുള്ള ദൂരം എത്രയാണെന്ന് വെച്ചാൽ അതിന് ഓരോ പോയിൻ്റൊക്കെ ഇട്ട് ആണ് അതിനുള്ള അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അതുപോലെ തന്നെ റിസർവേഷനും ഉണ്ട്, കാസ്റ്റ് റിലീജിയൻ അതുപോലെ തന്നെ ബി പി എൽ കാറ്റഗറിക്കൊക്കെ റിസർവേഷനും ഉണ്ട്. പെർ മന്ത് ഏകദേശം ആവറേജ് ബോയ്സ് ഹോസ്റ്റലിലാണെങ്കിൽ 2000 to 2500, മാക്സിമം 2600 രൂപ ആകത്തുള്ളൂ. എന്നാൽ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു 2300 to 3000 വരെ പോകാൻ സാധ്യതയുണ്ട്. ഞാനപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ള ജസ്റ്റ് ഒരു റിവ്യൂ പോലെ, ഹോസ്റ്റലിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോട്ട് പോയത്. രാവിലെ പത്രമുണ്ട്, നമുക്ക് പത്രം വായിക്കണമെങ്കിൽ പത്രം വായിക്കാം. അതിൻ്റെ കൂടെ 7 മണിയാകുമ്പോൾ നമുക്ക് കട്ടൻ ചായ നമ്മുടെ മെസ്സിൽ റെഡിയാവും. അപ്പോൾ നമുക്ക് കട്ടൻ ചായ കുടിച്ച് പത്രം വായിക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ ഹോസ്റ്റലിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് 8:30 മണിക്കാണ്. 8:30 മണി തൊട്ട് നമുക്ക് ഹോസ്റ്റലിൽ അവിടെ എടുത്ത് വെക്കും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കഴിക്കാം. സാധാ ഹോസ്റ്റലിലെ പോലെയല്ല, എനിക്കിവിടുത്തെ ഫുഡെല്ലാം ഇഷ്ടമായിരുന്നു, നല്ല ഫുഡായിരുന്നു, നമുക്ക് ആവറേജ് റേറ്റ് ഉള്ളായിരുന്നു. അപ്പം മാക്സിമം ഈ MH LH കിട്ടാൻ സാധ്യതയുള്ളവർ എന്തായാലും ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ അവധി ദിവസമാണ് ഇത്ര ലേറ്റ് ആയി. ഇപ്പോൾ 10:30, 9:30 ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരം ഇടിയപ്പം തോന്നുന്ന ഇടിയപ്പം കഴിച്ചിട്ട് വരാം. 12:30 മെസ്സിന് ചെരിപ്പിടാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ മെസ് ഇവിടെ വന്നാൽ ഫുഡ് കിട്ടും. ഫിൽട്ടർ രാവിലെ ഇഡ്ഡിയായിരുന്നു, ഒരുപാട് ഇഡ്ഡിയും കഴിക്കാൻ പക്ഷേ ഇഡ്ഡിയൊരു താല്പര്യമില്ല, വേണം വൈകിട്ട് നമുക്ക് ചായയുടെ കഴിക്കാം. അതുപോലെ നമുക്ക് പനിയോ എന്തെങ്കിലും വയ്യായിക്കുക ആണെങ്കിൽ ഇവിടെ മെസ്സിലെ ചേച്ചിമാരോട് പറയാൻ നമുക്ക് കഞ്ഞി അവർ ഉണ്ടാക്കി തരും. നമ്മുടെ കോളേജിലോട്ടുള്ള വഴിയാണ്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. രാവിലെ 9:30 ആയിരിക്കും നമ്മൾ, അല്ല 9:00 എണീക്കും, 9:30 ക്ലാസ്സിൽ കയറുന്ന ഒരു സെറ്റപ്പിലാണ്. അപ്പം നമ്മളിതിൻ്റെ രാവിലെ ഓട്ടമായിരിക്കും. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോകുന്ന സെറ്റപ്പായതുകൊണ്ടാണ് ഞാൻ സ്ലോ മോഷൻ കളിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ ഓട്ടക്കളിയായിരിക്കും. പറഞ്ഞുകൊണ്ടിരുന്ന ലേഡീസ് ഹോസ്റ്റലാണ്, അങ്ങോട്ട് പോകുന്ന വഴിയാണത്. ഇത് പണ്ടത്തെ ഏതോ ക്യാൻറ്റീനോ എന്തോ സെറ്റപ്പ് ചെയ്യണ്ടായിരുന്നു, ഞാൻ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ അടച്ച് കിടക്കുക. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇടതേ സൈഡിലൊരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട് സരോവരം, അത് കഴിഞ്ഞിട്ടാണ് കോളേജ്. അപ്പോൾ ഈ പോകുന്നതാണ് ഹരി, നമ്മുടെ ക്യാമറമാനാണ് ഒഫീഷ്യൽ. തിരിഞ്ഞു നോക്ക്, ആ അവന് ക്യാമറ ഫേസ് ചെയ്യാൻ മടിയായി. കോളേജ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓൾ ഇതാണ് നമ്മുടെ കോളേജ്. ഓടി വന്നാൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും, സ്ലോ മോഷൻ കളിച്ച് അവർ 5-6 മിനിറ്റ് എടുക്കും. കോളേജിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, പറ്റുവാണെങ്കിൽ എടുക്കാം. ഓൾ നമുക്ക് നേരെ ലാബാണ്, ലാബിൽ പോവാം. ലാബില്ലടാ, അടച്ചിട്ടേക്കുവാണല്ലോ. സിവിൽ വൈകുന്നേരമായി, കോളേജ് വിട്ട് വന്ന് നല്ല മഴയാണ് പുറത്ത്. ഇന്ന് ഏത്തക്കാപ്പായിരുന്നു, താമസിച്ചുകൊണ്ട് കിട്ടിയില്ല, ഏത്തക്കാപ്പം തീർന്നു പോയി. നമുക്കപ്പോൾ ചായ എടുക്കാം, അതുപോലെ രാവിലത്തെ ഇഡ്ഡലി ഇരിപ്പുണ്ട്, ഇഡ്ഡലി സാമ്പാർ കഴിക്കാം. നമുക്ക് രാവിലെ പാൽ ചായയും വൈകിട്ട് കട്ടൻ ചായ. അതാണ് ഹോസ്റ്റലേഴ്സ്, ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാണ് തുണി അലക്കാറ്. അപ്പം നമുക്ക് നേരെ തുണി അലക്കുന്ന സ്ഥലം കാണിച്ചു തരാം. തുണി അലക്കാൻ പോകുന്ന ബിജിലാണ്, എൻ്റെ തുണി ഞാൻ അടുത്ത ആഴ്ച അലക്കുന്നുള്ളൂ. അതുപോലെ ഞങ്ങൾക്ക് സിക്ക് റൂമുണ്ട്, സിക്ക് റൂം
പനി പിടിച്ചാൽ സിക്ക് റൂമിൽ കിടക്കാം. അങ്ങേ അടുത്തും ഇങ്ങേ അടുത്തും ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് ഏരിയ. ഇതിൽ തുണി അലക്കട്ടെ. അപ്പോൾ ബൈ. ഇന്റേണൽ എക്സാമിൻ്റെ തലേദിവസമൊക്കെ ഒരു കമ്പൈൻ സ്റ്റഡി ഉണ്ട്. അപ്പം അതിൻ്റെ ഞാൻ അമ്മമാരെ ഒന്ന് പരിചയപ്പെടുത്താം, എനിക്ക് പറഞ്ഞു തരുന്ന അമ്മമാരെ. അപ്പം നേരെ നമുക്ക് ആ റൂമിലോട്ട് ഒന്ന് പോയി നോക്കാം. അമ്മയുടെ റൂം മണ്ടയില. സ്റ്റെഫിൻ, സ്റ്റെഫിനെ ടാറ്റ. ഇതാണ് നമ്മുടെ അനന്തു അദ്വൈത്. അപ്പം ഞാൻ സാധാരണ ഇവിടെയാണ് ഇരുന്ന്, എല്ലാ ദിവസവും ഒന്നുമില്ല, ഇൻ്റേണൽ എക്സാമിൻ്റെ തലേ ദിവസം ഇങ്ങനെ പേപ്പറായിട്ട് വരും, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കും, പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് എഴുതും. ഇത് ഇവൻ്റെ ലാപ്പാണ്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റ് ആക്കിയത് നമ്മുടെ യതീഷാണ്. യതീഷിനെ ഞാൻ കാണിച്ചു തരാം. പുറത്ത് പോയിട്ടുണ്ട് വേറെ ഒരു യതീഷ്. യതീഷാണ് സെറ്റ് ആക്കിയത്. അതുപോലെ തന്നെ അഭിമന്യു ഞങ്ങളുടെ ഇലക്ട്രോണിക്സിൻ്റെ മിന്നും താരമാണ്. ഞങ്ങളുടെ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലായിടത്തും പോർട്ടാണ്. ഇവിടെ ഒരു പോർട്ട്, അവിടെ ഒരു പോർട്ട്, പിന്നെ ഞങ്ങളുടെ ബെഡിൻ്റെ പുറകിലൊരു പോർട്ട്. കിടന്നുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. അണ്ട് അവിടെ പോർട്ട്, താഴെ പോർട്ട്, ഇവിടെ പോർട്ട്, പിന്നെ അപ്പുറത്തെ കട്ടിലുണ്ട്, അപ്പുറത്തെ കട്ടിലിൻ്റെ അവിടെ പോർട്ട്, പിന്നെ അവനെ മണ്ടയിൽ, അവനെ മണ്ടയിലില്ല. അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ചാർജ് ചെയ്യും. ഇത് കമ്പ്യൂട്ടർ റൂമായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പോർട്ട്. ഇതുപോലൊരു റൂം ഞങ്ങൾക്ക് ഇനി കിട്ടുമോ എന്നറിയത്തില്ല. ഇവന്മാരെന്നും രാവിലെ വന്ന് ഇവിടെ ഒച്ച വെക്കുക, അത് കേട്ടാ ഞങ്ങൾ എണീക്കുന്നത്. ഇവിടെ രണ്ട് ഫാനും 3 ട്യൂബും ഉള്ള റൂം നമ്മുടെ മാത്രമാണ്. ഇത് കമ്പ്യൂട്ടർ റൂമാണ്. എന്തായാലും ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി 6 പേര് പിരിയും ഈ സമയം ഉള്ളൂ. ഇതാണ് നമ്മുടെ മെസ്സിൻ്റെ സെക്രട്ടറി അമലേട്ടൻ. അമലേട്ടൻ, അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിനെ കുറിച്ച് 2 വാക്ക്. ഇപ്പോൾ എന്തുകൊണ്ടും ഗവൺമെൻറ് ഹോസ്റ്റലിൽ നിൽക്കുന്ന അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഫണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഫണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം വരുന്നത് 1500 രൂപയേ ഉള്ളൂ. 1500, 1500 മാക്സിമം പോയ 2300 വരത്തുള്ളൂ. പ്രൈവറ്റ് ഹോസ്റ്റലാണെങ്കിൽ 5000, അടുത്തൊക്കെ ഇങ്ങനെയാണെങ്കിലും ഒരു മാസം പോകാം നിങ്ങൾക്ക് അറിയാമെന്ന. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ 150 പേരുണ്ട്. ആ 150 പേരിട്ട് അത്ര വൈബാക്കാൻ പറ്റും. അത്രയൊക്കെ തന്നെ എം എച്ച് കിട്ടുന്നതിന് ഏറ്റവും അടിപൊളി. ഞങ്ങൾ ഫീസ് അടയ്ക്കുന്നത്, ഫീസിൻ്റെ ബില്ലായി ഇപ്പോൾ കാണിക്കാതെ. അതുപോലെ തന്നെ എം എച്ചിൽ മെസ്കട്ട് ഉണ്ട്. നമ്മൾ വീക്കെൻഡിൽ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് മെസ്കട്ട് കിട്ടും, വൈഫൈ ഉണ്ട്, അതുപോലെ തന്നെ ടി വി റൂമുണ്ട്. സുപ്രധാന മത്സരങ്ങൾ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ വരുമ്പോൾ അത് റീചാർജ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ പല്ലൊക്കെ തേക്കുക, വാഷ് ബേസിൻ, വാഷ് ഏരിയ. ഇവിടെ ഫുള്ള് ബാത്റൂമാണ്. അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ്. പിന്നെ മണ്ടയിലോട്ട് ചേർന്ന് താഴോട്ട് ചേർന്ന്, താഴെ ഫുള്ള് ഫസ്റ്റ് ആണ്. മണ്ടയിൽ ഇവിടെ 4th ഇയേഴ്സ്, പിന്നെ ഞങ്ങൾ നെറ്റ് വന്നവർ, പിന്നെ മണ്ടയിൽ 3rd ഇയേഴ്സ്, 4th ഇയേഴ്സ് മിക്സ് ചെയ്യണം. അനന്തു, ഹരിദീപ്, മാധവ്, മാധവ് രുദ്രസേനയുടെ റീജിയണൽ കോർഡിനേറ്ററാണ്. കൊല്ലത്താണ് വീട്. അവിടെ ഒരു മയില് പുല്ല് തിന്നുന്നത് കാണാം, കണ്ടോ? ഇവിടെ എപ്പോൾ സ്ഥിരം കാഴ്ച, ഇവിടെ എപ്പോഴും ഉണ്ട് മയില്. കഴിഞ്ഞ ദിവസം ഉണ്ട്, നമുക്കിത് ഇതിനെ തട്ടിയിട്ട്, ഇവിടെ നമ്മുടെ നാട്ടിലെ കോട്ടയത്തൊക്കെ കോഴിയെ ഉള്ള പോലെയാണ് ഇവിടെ മയിലിങ്ങനെ, ഇതിനെ തട്ടി നടക്കാൻ പറ്റത്തില്ല. കുട്ടേട്ടൻ്റെ കട ഇതാണ്. സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാ സാധനവും കിട്ടും. അതുപോലെ തന്നെയാണ് ഇത് അമ്പലം. പുറകിൽ നമ്മുടെ ഹോസ്റ്റൽ കാണാൻ പറ്റും. ഇവിടെ അന്നദാനമൊക്കെ ഉള്ളപ്പോൾ നമ്മളിവിടെ വന്ന് കഴിക്കാറുണ്ട്. ഒരു ശാന്ത സുന്ദരമായൊരു സ്ഥലം. അതുപോലെ തന്നെ ഹോസ്റ്റല് 10 ആകുമ്പം അടയും. നേരത്തെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ചെറിയ കൺസിഡറേഷൻ കിട്ടും. കുറച്ച് താമസം വന്നാലും ഗേറ്റ് തുറന്നു തരാം. ഹോസ്റ്റലിനെ പറ്റിയോ കോളേജിനെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.